ഇന്നലെയാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നത് അപ്പോൾ റാങ്ക് ടു എന്ന് കേട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു കിളി പോയിട്ട് തിരിച്ചിതുവരെ വന്നിട്ടില്ല സോ ഐ എം വെരി ഹാപ്പി വെരി റിലീവ്ഡ് ആൻഡ് ഐ ഓൾസോ ഫീൽ വെരി ഫോർച്ചുനേറ്റ് ദറ്റ്

ആൻഡ് ഒരുപാട് വായിച്ചിട്ടുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് ടെസ്റ്റ് സീസ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബട്ട് അൺഫോർച്യെറ്റ്ലി യു കുഡ് നോട്ട് ക്രൈം ദ യു പി എസ് സി ആണോ പക്ഷെ ആ നോളജ് കേസിൽ നല്ലപോലെ ഹെൽപ്പ് ആയോ തീർച്ചയായിട്ടും സാർ എനിക്ക് തോന്നുന്നു കെ വേണ്ടി ഞാൻ പഠിച്ചത് വളരെ കുറവാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് യു പി എസ് സി പ്രിലിയംസും മെയിൻസും യു പി സി പ്രിലിയംസും ഇതിൻ്റെ മെയിൻസും എല്ലാം കൂടി ജഗ്ൾ ചെയ്യുന്ന ഒരു സമയത്ത് വളരെ കുറച്ച് ആക്ച്വലി പ്രിപ്പറേഷൻ ടൈമിൽ കെ വേണ്ടി കിട്ടിയിട്ടുള്ളൂ പക്ഷേ യു പി എസ് സിക്ക് ഞാൻ പഠിച്ചത് എന്തിനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് കെ എസ്സിൻ്റെ മെയിൻസ് എക്സാം എഴുതിയപ്പോഴാണ് കാരണം വളരെ ഡയറക്റ്റായിട്ട് വളരെ റെലവൻ്റായിട്ട് അനലിറ്റിക്കലായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് കെ എസ്സിൻ്റെ മെയിൻസ് പേപ്പറിലുണ്ടായിരുന്നു അപ്പോൾ അതുവരെ യു പി എസ് സിക്ക് പഠിച്ചതെല്ലാം ഒരു വന്നത് കെ എസിൻ്റെ മെയിൻസ് എഴുതാൻ പോയപ്പോഴാണ് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടി വന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ഡെഫിനറ്റ്ലി കാരണം കേരളത്തിന് കേരളത്തിൻ്റെ ഭരണ സർവീസാണ് അതുകൊണ്ട് തന്നെ കേരളത്തിനെ പറ്റിയുള്ള എല്ലാ ബേസിക്സും നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം കേരളത്തിൻ്റെ ചരിത്രമാണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും കേരളത്തിൻ്റെ വികസന മാതൃകയാണെങ്കിലും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അത് പഠിക്കാൻ ഒരു പ്രത്യേക എഫേർട്ട് ഇട്ടായിരുന്നു പക്ഷേ ആ എഫേർട്ട് വളരെ ഈസി ആയിരുന്നു കാരണം നമ്മുടെ നാടിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ സി ബി എസ് ഇ സിലബസ് ആണ് പഠിച്ചത് അപ്പോൾ കൂടുതൽ കേരളത്തിനെ പറ്റി വായിച്ചിട്ടില്ല അപ്പോൾ അത് വായിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത് അത് വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഇൻ ദി എൻഡ് വെൽ വെരി വെൽ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇസ് ഇപ്പോ കെ എസ് ഇപ്പൊ ഒരു ഒരു പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ പലർക്കും കേ എസിന്റെ ആ എക്സാമിനേഷനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ ആ എക്സാമിനേഷനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ എത്ര സ്റ്റേജസ് ഉണ്ട് എങ്ങനെയാണ് നന്ദനെ ഓരോ സ്റ്റേജിനെ അപ്രോച്ച് ചെയ്തത് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി കെ എസ് പി എസ് സി നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് കെ എസ് സി യു പി എസ് സി മാതൃകയിലുള്ള ഒരു പരീക്ഷയായിരിക്കും എന്ന് പറയുന്നുണ്ട് അതേ നിലവാരം പുലർത്തിയ ഒരു പരീക്ഷ തന്നെയായിരുന്നു അപ്പോൾ ഇതിനും യു പി എസ് സി പ്രിലിം സിവിൽ സിവിൽ സർവീസ് എക്സാം പോലെ തന്നെ ഇതിനും മൂന്ന് സ്റ്റേജസ് ആണ് ഉള്ളത് പ്രിലിംസ് മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ പ്രിലിംസ് ടു ഹൺഡ്രഡ് മാർക്സിനായിരുന്നു കേരള റിലേറ്റഡ് ടോപ്പിക്സും ഇന്ത്യ റിലേറ്റഡ് ടോപ്പിക്സും രണ്ടും ഉണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിന് ഒരുപാട് എംഫസിസ് കൊടുത്തിരുന്നു അങ്ങനെയാണ് പ്രിലിംസ് സ്റ്റേജ് പോയത് അതുകഴിഞ്ഞ് മെയിൻസിന് മെയിൻസിന് യു പി എസ് സി ആയിട്ട് പേപ്പേഴ്സ് കുറെ കൂടി ലൈറ്റർ ആയിരുന്നു ഇൻ ദ സെൻസ് ദു ഡിഡ് നോട്ട് ഹാവ് എ ലോട്ട് ടു റൈറ്റ് ദർ ഓൺലി ത്രീ പേപ്പേഴ്സ് കമ്പയർ ടു നൈൻ ഇൻ ദ യു പി എസ് സി ദർ ഓൺലി ത്രീ പേപ്പേഴ്സ് ആൻഡ് കൂടുതലും കേരള റിലേറ്റഡ് ക്വസ്റ്റൻസും ഉണ്ടായിരുന്നു

ഇതിൽ ആവശ്യമായിട്ടുള്ളത് നമ്മളെ ബേസിക് ഫാക്സ് കേരളത്തിനെ പറ്റിയുള്ള ബേസിക് ഫാക്സ് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഡയറക്ട്ലി തന്നെ ക്വസ്റ്റ്യൻസ് പ്രിലിംസിലും ഒക്കെ വന്നിരുന്നു പക്ഷേ അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു റോഡ് ലേണിംഗ് മെക്കാനിസം ഫോളോ ചെയ്യാൻ പറ്റില്ല നമുക്ക് പി എസ് സിയുടെ ചില എക്സാംസ് പോലെ ഒരു മനപ്പാടമാക്കി മാത്രം ഫാക്സ് മാത്രം നമ്മൾ റീപ്രഡ്യൂസ് ചെയ്യുന്ന ഒരു എക്സാം അല്ല ഇതിന് കുറച്ചും കൂടി എബിലിറ്റി പ്രിലിംസ് തൊട്ടേ കുറേ കൂടി അനലിറ്റിക്കലായി നമ്മൾ ചിന്തിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് യു പി എസ് സിയുടെ പ്രിലിംസ് പോലെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആക്യൂറസി നമ്മൾ ഓരോ

മെയിൻസ് യു പി എസ് സിയുടെ മെയിൻസ് പോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു മൂന്ന് പേപ്പേഴ്സാണ് ഉണ്ടായിരുന്നത് ഇതിൽ നമ്മൾ ഒരു ചലഞ്ചായി എനിക്കൊന്ന് കെ എസിൻ്റെ മെയിൻസ് എഴുതി എല്ലാവർക്കും തിരിച്ച് എക്സാം ഹാളിൽ ഇറങ്ങിയപ്പോൾ ഓക്കെ വാട്ട് ജസ്റ്റ് ഹാപ്പൻ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം മറ്റേ പേപ്പറിൽ യു പി എസ് സിക്ക് നമുക്ക് ഓരോ സ്പേസും ഓരോ ക്വസ്റ്റിനും കിട്ടുന്ന സ്പേസ് വെൽ ഡിഫൈൻഡ് ആണ് ഒരു ക്വസ്റ്റിന് എത്ര പേജ് ഉണ്ടാവും നമുക്ക് കൃത്യമായി അറിയാം പക്ഷേ അല്ലായിരുന്നു ഓരോ ക്വസ്റ്റിനും ഓരോ അലോട്ട് ഒരു ഒരു ഡിഫ് ഡെഫിനറ്റ് സ്പേസ് അല്ല അലോട്ട് ചെയ്തിരുന്നത് സെയിം മാർക്കുള്ള ക്വസ്റ്റൻസിന് തന്നെയും പല സ്പേസ് ആണ് അലോട്ട് ചെയ്തിരുന്നത് ഒരു ക്വസ്റ്റിന് ചിലപ്പോൾ ഫൈവ് ലൈൻസ് ഉണ്ടായിരുന്നു അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ ഫൈവ് മാർക്സ് പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ സെയിം ഫൈവ് മാർക്സ് തന്നെയാണ് പക്ഷേ ഒരുപാട് സ്പേസ് ഒരു ഫുൾ പേജ് സോ അതെങ്ങനെ ഹാൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി എ ട്രിക്ക് ഐ തിങ്ക് ഇറ്റ് ഇറ്റ് ഈസ് എ വെരി വെരി സ്ട്രാറ്റേജിക് മൂവ് ബൈ പി എസ് സി നമ്മുടെ ടൈം മാനേജ്മെന്റ് ടെസ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ ഒരുപാട് ഒരേ മാർക്കിന് പല ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒരുപാട് എഴുതി സമയം കളയാതെ റെലിവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതി അതിന് വാല്യൂ എഡിഷൻ ചെയ്ത് നമ്മുടെ ആൻസറിനൊരു ഒരു ഫുൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോന്നാണ് പി എസ് സി പരിശ് പരിശോധിച്ചത് സോ അതിനുവേണ്ടി ഞാൻ തീർച്ചയായും ഏതൊരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനും നമ്മൾ വെറുതെ കാണാപ്പാടം പഠിച്ചാൽ മാത്രം വേറെ നമ്മൾ എഴുതി നോക്കണം അങ്ങനെ എഴുതി തന്നെ മെയിൻസ് ടെസ്റ്റ് സീരീസിനൊക്കെ ജോയിൻ ചെയ്ത് തന്നെയാണ് ഞാൻ മെയിൻസിനെ പഠിച്ചത് and pin interview stage a ethum aalukalukettum kavudham narnja or stage aan interview interview enginayirikkum appo case inde interview experience engine undayirunno can you share a couple of questions that was asked and what were your answers definitely sir case inde interview nan nerathe parnaval oru paada nan enjoy cheyidirunnu interview itself was really fun kaaranam നോളജ് ടെസ്റ്റിംഗ് അല്ലായിരുന്നു അവിടെ സംഭവിച്ചത് ദ എൻഗേജ്ഡ് ഇൻ എ വെരി മീനിങ് ഫുൾ കോൺവെർസേഷൻ വിത്ത് മീ ഇഫ് ഐ ക്യാൻ ഷെയർ എ വെരി ഇൻട്രസ്റ്റിംഗ് ആക്ഡൂട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് പി എസ് സിയുടെ ചെയർമാനായ സക്കീർ സാർ തന്നെയാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് എന്ത് സാമൂഹ്യ സേവനമാണ് ചെയ്തത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു സർ കോവിഡ് കാലഘട്ടത്തിൽ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് വീട്ടിലിരിക്കാൻ പറ്റും ചെയ്യാൻ ഇട്ടിരിക്കുക എന്നുള്ളതാണ് അതാണ് ഞാനും ചെയ്തത് ബട്ട് ഐ വാസ് ഓൾസോ ലുക്കിംഗ് ഔട്ട് ഫോർ അവന്യൂസ് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ മൂഡൊന്ന് ലൈറ്റനായി എല്ലാവരും ഒന്ന് ചിരിച്ചു സോ ഇറ്റ് ഹെൽപ്പ് ഈസ് ദ ഹോൾ ദ റെസ്റ്റ് ഓഫ് ദി ഇൻറ്റർവ്യൂ വേറെ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് റിലവൻ്റ് ആയിട്ടുള്ള കറന്റ് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേരളിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു നമ്മുടെ അപ്കമ്മിങ് സിൽവർ ലൈൻ പ്രോജക്റ്റിനെ പറ്റി ഉള്ള അഭിപ്രായം ചോദിച്ചു കേരളത്തിൻ്റെ എക്കോണമി ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റിയൊക്കെ എൻ്റെ അഭിപ്രായം ഒക്കെയാണ് അവർ ചോദിച്ചത്

എടുത്ത് ചോദിച്ച കാര്യം ഓക്കെ ഞാൻ പാട്ട് പാടും ഞാൻ മ്യൂസിക്കൽ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഒരു ലേഡി മെമ്പർ ഉണ്ടായിരുന്നു മാമിനോട് പറഞ്ഞു ഒരു പാട്ട് പാടുന്ന് അപ്പോൾ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ ആക്ച്വലി ആൻഡ് ഐ സാങ് എ സോങ് സോ അത് കഴിഞ്ഞപ്പോൾ ദിവേ വെരി ഇംപ്രസ്ഡ് ആൻഡ് ഐ ഓൾസോ ഫീൽ ഹാപ്പി സോ അങ്ങനെ ആ ഒരു പ്ലെസൻ്റ് നോട്ടിലാണ് ഇൻ്റർവ്യൂ അവസാനിച്ചത് അപ്പോൾ നമ്മൾ അതുവരെ എന്ത് പറഞ്ഞെങ്കിലും ആ ഒരു എൻഡിങ് ഒരു എലിമെൻ്റ് ഉണ്ടല്ലോ ദാറ്റ് വെൻറ്റ് വെൽ സോ പുറത്തിറങ്ങി റൂമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി ഓക്കെ ഇറ്റ് വൻ ട്വൽവ് എന്ന് തോന്നി സോ വിച്ച് ഹെൽപ് മീ റിമെയിൻ കാം ഫോർ ദ റെസ്റ്റ് ഓഫ് ദി മന്ത് ആ റിസൾട്ട്സ് വരുന്നത് വരെ ഏത് പാട്ടാണ് ഞാൻ പാടിയത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പഴയൊരു ഹിന്ദി സോങ്ങാണ് ലതാ മങ്കേഷ്കർ ലതാജി പാടിയ ഇ എ ജെന്ത് ഗ്യൂസിക് ഹ എന്ന് പറയുന്ന സോങ്ങാണ് പാടിയത് അപ്പോ ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണോ എഴുതിയത് മലയാളത്തിലാണോ കാരണം രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിലും എഴുതാം മലയാളത്തിൽ എഴുതാം നന്ദന എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതെ സർ പി എസ് സി ക്ലിയർ ആയി പറഞ്ഞിരുന്നു നമ്മുടെ ഭരണഭാഷ മലയാളമായതുകൊണ്ട് തന്നെ രണ്ട് ലാംഗ്വേജിലും എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത് ഇംഗ്ലീഷിൽ എഴുതിയതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച എല്ലാം വായിച്ച ബുക്സ് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു അപ്പം കണ്ടന്റ് കുറെ കൂടി ഈസിയായി റിമെമ്പർ ചെയ്യാനും എനിക്കതായിരുന്നു എളുപ്പം അപ്പം അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ചൂസ് ചെയ്തത് ദാറ്റ്സ് ഇറ്റ് ഇന്റർവ്യൂനും അങ്ങനെ ഒരു ഓപ്ഷൻ ഇന്റർവ്യൂ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആയതുകൊണ്ടായിരിക്കാം എന്നോട് ക്വസ്റ്റൻസ് ആദ്യം ചോദിച്ചു തുടങ്ങിയത് ഇംഗ്ലീഷ് ആണ് പിന്നെ ഇടയ്ക്ക് ഷിഫ്റ്റ് മലയാളം അങ്ങനെ അങ്ങനെയാണ് പോയത് മീഡിയം ആണെങ്കിലും ഫ്ലവറി ഇംഗ്ലീഷ് വേണമെന്നൊക്കെ പലരും ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെയുള്ള വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിൻ ക്ലിയർ ചെയ്യാൻ വലിയ ഭയങ്കരമായ ഇംഗ്ലീഷ് ഒക്കെ വേണം അത് എത്രമാത്രം ശരിയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഫ്ലവറി ലാംഗ്വേജ് ഒന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമില്ല അത് ഒരു പക്ഷേ ചിലപ്പോൾ ബാക്ക്ഫയർ ചെയ്യാനും ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എക്സാമിൽ നിന്ന് മനസ്സിലാവണം അപ്പോൾ നമ്മുടെ സ്കില്ല് കാണിക്കാനല്ല നമ്മൾ ആ മീൻസ് പേപ്പർ എഴുതുന്നത് നമ്മുടെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എഫക്റ്റീവായി കൺവേ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഒരു ഇങ്ങനത്തെ ഒരു പരീക്ഷയ്ക്കും യു പി സി സിവിൽ സർവീസിന് ഉൾപ്പെടെ ഇംഗ്ലീഷ് ഒരു ലിമിറ്റേഷനേ അല്ല ഒരുപാട് പേര് സാധാരണ ലാംഗ്വേജ് ലാംഗ്വേജിൽ എഴുതി ഒരുപാട് പേരെ കേസിന്റെ കാര്യത്തിലും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഒരു കാരണം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് സർ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയ ഇംഗ്ലീഷ് ഇല്ല ഞങ്ങൾ ഇംഗ്ലീഷ് ഇല്ലാതെ വലിയ വലിയ ഭയങ്കര ഭാഷയൊക്കെ ഭയങ്കര വാക്കുകളൊക്കെ വേണ്ടേ എന്നിങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്പം അപ്പം നന്ദി പറയുന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു നോർമൽ ഇംഗ്ലീഷ് ആയിരിക്കണം അധികം ഗ്രാമാറ്റിക്കൽ ലെറേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഇംഗ്ലീഷ് ആണെങ്കിലും പറയാനുള്ളത് അത് ചെയ്യപ്പെടണം അതെ തീർച്ചയായും തീർച്ചയായും പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് എനിക്ക് ഒരു ബെനിഫിറ്റ് ആയി ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ടാവാം കാരണം ഞാൻ ഓരോ ആൻസർ എഴുതുമ്പോഴും ഞാൻ അതിൽ എൻ്റെ ഒരു പാഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ഓരോ ആൻസറും എല്ലാവരും സ്റ്റാൻഡേർഡ് ബുക്ക്സ് ഒരേ സ്റ്റാൻഡേർഡ് ബുക്ക് തന്നെയാണ് റെഫർ ചെയ്യുന്നത് എല്ലാവരും വായിക്കുന്ന സോഴ്സസ് ഒന്ന് തന്നെയാണ് അപ്പം ഹൗ ഡു യു മേക്ക് യുവർ സെൽഫ് സ്റ്റാൻഡ് ഔട്ട് യു ആർ നോട്ട് ദെയറിംഗ് പേഴ്സൺ യു ആർ യുർ ആൻസേസ് സ്റ്റാൻഡ്സ് ഫോർ യു ആൻസർ സ്പീക്സ് ഫോർ യു അപ്പോൾ എങ്ങനെ ഒരു ആൻസറിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കാം എന്ന് ഞാൻ റിസർച്ച് ചെയ്തു തന്നെ മനസ്സിലാക്കി ട്രയൽ ആൻഡ് എററിൽ കൂടെ മനസ്സിലാക്കിയിരുന്നു വാല്യൂ അഡീഷൻ പോയിന്റ്സ് ധാരാളം കൊണ്ടുവന്നിരുന്നു ഞാൻ ഒരു പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഡേറ്റ കളക്ട് ചെയ്ത് അത് തന്നെ എഴുതിയിരുന്നു മാത്രമല്ല ഫിഗേഴ്സ് ഗ്രാഫ്സ് അതുപോലെ ഇതെല്ലാം നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ് കൺവേ ചെയ്യുന്നത് ഹൗ ഇൻട്രസ്റ്റഡ് ആർ യു ഇൻ ദിസ് കോസ് ഇഷ്യൂ ദിസ് ഇഷ്യൂ വെറുതെ നിങ്ങൾ ഒരു റോഡ് ഫാക്സ് എടുത്ത് എഴുതുകയാണോ നിങ്ങൾ ശരിക്കും ഇഷ്യൂവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ എക്സാമിനറിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ആ കോൺട്രിബ്യൂഷൻസിലൊന്നും ഒരു കുറവും വരുത്തിയിരുന്നില്ല മാക്സിമം എഫേർട്ട് അതിനെടുത്തിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇത് ഒരു കുറച്ച് വർഷമായിരത്തെ പറഞ്ഞ പോലെ വർഷമായി യു പി എസ് ട്രൈ ചെയ്യുന്നു ഒന്ന് രണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കുറച്ച് കാലമായിട്ട് ക്രാക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് കഴിഞ്ഞില്ല നാച്ചുറലി ഇറ്റലിറ്റോണ്ട് പ്രഷർ ആരെയും അത് പ്രഷറിലാക്കുക ഒരു സക്സസ് പോലും കിട്ടാതെ നമ്മൾ നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അപ്പം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നന്ദന തരണം ചെയ്തത് സ്പെഷ്യലി സൊസൈറ്റി പ്രഷർ ഒരുപാടുള്ളതാണ് സ്പെഷ്യലി ബിക്കോസ് യു ഹാപ്പൻ ടു ബി എ ഫീമെയിൽ ആ ഒരു മാരേജ് പ്രഷർസൊക്കെ വന്നേക്കാം ഹാൻഡിൽ ചെയ്തു അവിടെ അവിടെ ഫാമിലിയുടെ സഹായം എത്രമാത്രം ഉണ്ടായിരുന്നു സർ ഫാമിലിയുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധ്യമല്ലായിരുന്നു ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടിപ്പോൾ നാല് വർഷത്തോളമായി അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു ഞാൻ യു പി എസ് സി യുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐ ബിൻ സ്റ്റാൻഡിങ് അറ്റ് ദ സെയിം സ്പോട്ട് ഫോർ ഫോർ ലോങ് ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം നോട്ട് മൂവ് എറ്റ്

ദ എൻഡ് റിസൾട്ട് ഇസ് നോട്ട് ദാറ്റ് ദി എൻഡ് റിസൾട്ട്സ് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അതിനിടുന്നു അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗോളിലേക്ക് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും സോ ഡോട് ഡൗട്ട് ദ പ്രോസസ്സ് ട്രസ്റ്റ് ദ ടൈമിംഗ് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഫാമിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് യു സെഡ് എവ്രി ഗേൾ ഇൻ അർ സൊസൈറ്റി ഗോസ് ത്രൂ എ ലോട്ട് ഓഫ് പ്രഷർ ഒരു ഏജ് കഴിയുമ്പ ദസ് ലൈക് ഫ്രണ്ട്സാർ ഗെറ്റിങ് മാരീഡ് ഫ്രണ്ട്സാ ഗെറ്റിംഗ് ജോബ്സ് ദോയിങ് ഓൺ വെക്കേഷൻ സോ പിന്നെ ഇതെല്ലാം എന്താ പറയുക ഒരു ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടി ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ഇത് ടാക്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് മാക്സിമം ഞാൻ യൂസ് ചെയ്തിരുന്നു കാരണം ഞാൻ പല സ്റ്റേജസിലും പതറിയപ്പോഴും അവർ പതറിയില്ല അവർ മുമ്പോട്ട് തന്നെ പോവുക സെൽഫ് ഡൗട്ട് ഇസ് പാർട്ട് ഓഫ് ദി ഗെയിം എല്ലാ ദിവസവും എനിക്ക് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം മുമ്പ് വരെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഒരു സ്ട്രോങ് ഇമോഷൻസ് എന്ന് പറയുന്നത് വൺ ഇസ് ദ ഡിസൈഡ് ടു കീപ്പ് ഗോയിങ് മുമ്പോട്ട് തന്നെ പോകുമ്പോൾ എന്ത് സംഭവിച്ചാലും രണ്ടാമത്തേത് ഇസ് സെൽഫ് ഡൗട്ട് അപ്പോൾ ഞാൻ ഞാനിതന്നെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയതൊക്കെ ഓക്കെ ആയിരിക്കുമോ ആയിരിക്കുമോ

അവരുടെ പലപ്പോഴും അവർ ഫേസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് റിലേറ്റീവ്സിൽ നിന്നൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ഞാൻ പോലും കേൾക്കാതെ മാക്സിമം എന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഓൾസോ മൈ സിസ്റ്റർ ആൻഡ് ഫ്രണ്ട്സ് പിയർ ഗ്രൂപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ എനിക്ക് വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ മുമ്പിലേക്ക് വന്നത് സോ ഐ ഹാവ് ടു മെൻഷൻ ദെം ഓൾസോ റൈറ്റ് നൗ ജിത്ത് ആൻഡ് ഹോംസ് വർ ഓൾസോ പ്രിപ്പയറിങ്

ഒരു റൂം അവൈലബിൾ ആയിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ വി ക്രിയേറ്റഡ് എ ബയോ ബബിൾ പുറത്ത് പുറത്തേക്കൊരു സമ്പർക്കമില്ലാതെ ഞങ്ങൾ തമ്മിൽ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്ത് ഇത്രയും ടാർഗറ്റ്സ് വെച്ച് ഞങ്ങൾ തന്നെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തൊക്കെയാണ് പഠിച്ചത് അപ്പോൾ എനിക്കിവിടെ ഇപ്പം ആക്സ്പീരിയൻസിനോട് പറയാനുള്ളത് അതാണ് നിങ്ങളുടെ പിയർ ഗ്രൂപ്പും ഇമ്പോർട്ടൻ്റ് ആണ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പക്ഷേ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും ഞങ്ങൾക്കൊരു പിയർ ഗ്രൂപ്പും കൂടി ഉണ്ടെങ്കിൽ നന്ദൻ പറഞ്ഞതുപോലെ അപ്പം എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത് ഇറ്റ് വാസ് ോടും നമ്മൾ ഒരു പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കല്യാണമാണെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൺഗ്രാചുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു പെൺകുട്ടി യു പി എസ് സിക്ക് പഠിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ് പെൺകുട്ടി അവിടെ ഒരു പെൺകുട്ടി ആൺകുട്ടി വ്യത്യാസമില്ല ശരിക്കും ആരാണെങ്കിലും ആ ഓക്കെ സെറ്റിൽ ആവുന്നില്ലേ അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് നമ്മൾ ഒരാളെ ഒരു ഗോളിന് വേണ്ടി ഒരു ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇറ്റ്സ് വെരി ഐറോണിക്കൽ ആക്ച്വലി ദാറ്റ് ഇസ് വാട്ട് വി ഷുഡ് ഓൾ ബി യു നോ സപ്പോർട്ടിങ്

അപ്പോൾ എന്താണ് പേഴ്സണലി വാട്ട് കെപ്റ്റ് യു ഗോയിങ് പേഴ്സണലി സോ വളരെ ക്ലീഷർ റെസ്പോൺസ് ആയിരിക്കും പക്ഷെ വെൻ യു നോ ദു ദിസ് ഇസ് വേ യു വോണ്ട് ടു ബി നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട് ഹൂ മേക്സ് ദ ചേഞ്ച് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു നോ ഹെൽപ്സ് പീപ്പിൾ അപ്പോൾ വേർ ഇറ്റ് കംസ് ഫ്രം ആ ഒരു ലെവൽ ഓഫ് ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെൻ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ആ ഒരു സോഴ്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും സോ ആ ഒരു ക്ലിയർ ഒരു എയിം എനിക്കുണ്ടായിരുന്നു എന്താ എന്താണ് എനിക്കാവേണ്ടത് എന്തുകൊണ്ടാണ് എനിക്കതാവേണ്ടത് സോ ആ ഒരു സെൻസാണെന്ന് തോന്നുന്നു എന്നെ കുറച്ച് മുമ്പിലേക്ക് ഇറ്റ് വാസ് നോട്ട് എൻ ഈസി പ്രോസസ് ഇറ്റ് ഇസ് ഈസിയസ് ആയിട്ട് പറയുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ഡെഫിനറ്റ്ലി നോട്ട് ഈസി പക്ഷേ ഹോൾഡ് ഓൺ ടു ദാറ്റ്

ആർക്കും ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് കയറി ചെന്ന് വളരെ ഈസി ആയിട്ട് അവരുടെ അർഹമായിട്ടുള്ള സേവനങ്ങൾ വാങ്ങിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുന്നത് വി ഓൾ വോണ്ട് ടു ബി പാർട്ട് ഓഫ് സംതിങ് ബിഗർ ദൻ അവർ സെൽസ് റൈറ്റ് അപ്പോൾ അതായിരുന്നു അത് തന്നെയായിരുന്നു ത്രൂ ഔട്ട് എൻ്റെ ഗോൾ ആൻഡ് നോ മാറ്റർ വാട്ട് ഫീൽഡ് ഐ ഗെറ്റ് ഗോയിങ് ഫർദർ ഐ എൽ ബി സ്റ്റേക്കിംഗ് ഓൺ ടു ദാറ്റ് ഗോൾ സോഷ്യൽ സോഷ്യൽ സർവീസ് ഫോർ ദ പീപ്പിൾ

ഞാനിങ്ങനെ പത്തോ പന്ത്രണ്ടോ മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു എനിക്ക് ഒരു സബ്ജെക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന അപ്പം മടുക്കുന്നത് വരെ ഞാനത് വായിക്കും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ബ്രേക്ക് എടുക്കും അങ്ങനെയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്താണ് സിംഗിങ് കുക്കിംഗ് ഈവൻ സ്പെൻഡിങ് ടൈം വിത്ത് മൈ നീസസ് ഓൾ ഓഫ് ദാറ്റ് ഹെൽപ്ഡ് എന്തെങ്കിലും വേണം നമുക്ക് സംതിങ് ടു ഫോൾ ബാക്ക് അപ്പോൺ സംതിങ് ആർട്ട് മേക്സ് ലൈഫ് ഈസിയർ സോ ഇൻ ദാറ്റ് സെൻസ് സിംഗിങ് വാസ് വെരി തെറപ്പ്യൂറ്റിക് ഫോർ മീ and uh, i used to go back to it in one form or the other chella pa, paattu thane avanunnilla i used to take the ukulele and play it i used to just uh, go to the piano and play something angane uh, okay. korekudi eluppumaki journey appo ipo end hobby aanengil korappilla pakshe aa hobby undunnengil adu korekudi ee journey e kurachoru easy yes 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 make up center okay appo endalum ithrayen neram nammal interview ne kurachu serious aayulla kaaryangalukku exchange cheyidu avana light note again

The song was amazing. Thank you so much for coming over. Uh, thank you so much for agreeing to uh, share your experience with uh, uh, aspirants and, and, and people of Kerala. It's thank my honor. Thank you so, honesty. so much. Uh, really am It's honored our to, be. Honor to have you here. No, <laughs> second rank, not the second rank, because you are a student. So I'm part of the Fortune family. Yes. I've thank always so, been. So, thank you so, so much. That, that's the honor, actually. And uh, I would end this, this uh, meetup by saying that uh, I think that uh, our society is, is in safe hands.